എടാ പിന്നെ 10-35 കൊല്ലമായിട്ട് ഞാൻ ഈ കിടന്ന് ഉണ്ടാക്കിയതൊക്കെ ആർക്കാ ആർക്കാ എടാ എന്റെ പെങ്ങള് കാത്തൂന് അവളാ ഇപ്പൊ കണ്ട മരം കയറിയോടെ ഇറങ്ങി പോകുന്നു പറഞ്ഞ് തുള്ളിക്കൊണ്ട് നിക്കുന്നത് സഹിക്കാൻ ഒക്കൂ നീ എന്തിനാടാ മോൻകുട്ടാ അതിന് സങ്കടപ്പെടുന്നത് അവള് നമ്മുടെ പെങ്ങളാണോ നമ്മൾ കൊണ്ടുവരുന്ന ചെറുക്കം തന്നെ അവളെ കഴുത്തെ താലി കെട്ടും രണ്ടു ദിവസം കഴിയുമ്പോ കല്യാണം നടക്കുകയും ചെയ്യും ഇത് എന്റെ ഏട്ടൻ പ്രകാശനാ പറയുന്നു ചേട്ടനുള്ളത് എന്റെ ഒരു അല്ലണ്ണാ കാര്യം അവള് നിങ്ങളെ പെങ്ങളൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ രണ്ടുപേരുടെ മുഖത്തൊക്കെ അവള് പറഞ്ഞിട്ട് പോയതാ ഇറങ്ങി പോകുന്നു രാത്രിയൊക്കെ ഒരു കണ്ണ് വേണം ഇല്ലേ അണ്ണാ പിന്നെ അതാ പുള്ളങ്കാലിയിൽ മുള്ളു പൊട്ടാതിരിക്കാൻ തള്ളുവണ്ടിയിൽ പള്ളിക്കൂടം വരെ കൊണ്ടുപോയ കൊച്ച അവളായിപ്പോ അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് അവനെ അവളെയും കൊണ്ട് പോകത്തില്ല രാത്രി എന്റെ നാല് കണ്ണും അവിടെ കാവലി കാണും നാല് കണ്ണോ എടാ പ്രകാശന്റെ രണ്ട് കണ്ണും മൂങ്കുട്ടാന്റെ രണ്ട് കണ്ണും അതും രണ്ടുകൂടെ ചെറു നാല് കണ്ണും അവന് ബുദ്ധിയുണ്ട് അണ്ണാ ഇന്ന് രാത്രി കാവലിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ കവലിലൊക്കെ ഇപ്പൊ ഒരു ചർച്ച ഉണ്ടല്ലോ ഓമൽ കാവിലെ യക്ഷിയെ പറ്റി യക്ഷി അത് ശരി ഇപ്പൊ രാത്രി പുറത്തിറങ്ങാൻ ആൾക്കാർക്കൊക്കെ ഒരു ചെറിയ പേടിയുണ്ട് നേരാടാ എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു എന്തുവണ്ണാ എടാ അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 8:30, 9:30, 10:30, 11:30 ആയി കാണും ഞാൻ നമ്മുടെ പടവലങ്ങാ തോട്ടത്തിന് വെള്ളം ഒഴിച്ചിട്ട് വരുമായിരുന്നു നല്ല നിലാവുണ്ട് ഒരു തണുത്ത കാറ്റും എടാ ഞാനിങ്ങനെ നടന്ന് കടന്ന് നമ്മുടെ തോട്ടത്തിൻ്റെ അടുത്തെത്തി വിളവെടുക്കാറായി നിൽക്കുമായിരുന്നു എൻ്റെ ഒരു 10-15 തേങ്ങ തെങ്ങിനകത്തെ ഞാനിപ്പോൾ ഈ കൊലയൊക്കെ എണ്ണി വെക്കുമായിരുന്നു നമ്മുടെ കാവില്ലയോ കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമില്ലയോ എടാ ഊ ഞാനിങ്ങനെ ഈ കൊലയൊക്കെ ഇങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ എവിടെങ്ങാണ്ടെന്നൊക്കെ പട്ടി ഊരിയിടും ആ നല്ല പാലപ്പൂവിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന കൃഷ എടാ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് പെട്ടെന്ന് നിലാവിളിച്ചു അങ്ങ് കൂടി ഒരു അരൂപിയായ ശക്തി എനിക്ക് അനുഭവപ്പെട്ടു എടാ ഞാനിങ്ങനെ തെങ്ങിൻ്റെ മണ്ടയിലോട്ട് നോക്കിയപ്പോൾ ഉണ്ട് മിന്നായം പോലെ ഒരു സാധനം എൻ്റെ തെങ്ങിൻ്റെ മണ്ടയിൽ കൂടി പോയി ഉള്ളത് എടാ തെങ്ങിനകത്തൊരു 10-15 മുഴുത്ത തേങ്ങ നിന്നതാ ഓരോ കൊലക്കകത്തും ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അതിനകത്തെല്ലാം പേട്ട് വെള്ളക്കാ നിൽക്കും തെങ്ങിൻ്റെ മൊത്തം ബലഭൂഷ്ടി തന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് ആരാ ആരാ എടാ ഞാൻ ഞാൻ എൻ്റെ സ്വന്തം കൊണ്ട് വാറ്റിയെടുത്ത വാറ്റ തെക്കൻ മലബാറിലെ തെങ്ങുകൾ മാത്രം കണ്ടുവരുന്ന സവിശേഷമായ തെങ്ങും പൂക്കുലയും മലയാളപ്പുഴയിലെ മഴക്കാടുകൾക്ക് മാത്രം കണ്ടുവരുന്ന മലമുഴക്കി വേഴാമുള്ള കൊക്കും ഇട്ട് വാറ്റിയ നല്ല ഒന്നാം തരം വാറ്റി തലകറക്കി വേഴാൻ പറ്റും എനിക്കൊരു പുച്ഛം ഈ ഓമല്ലൂരിലെ പട്ടത്തേര അടിച്ചിടുന്ന എല്ലാ പട്ടികൾക്കും വാറ്റിന്റെ പവർ കാണിച്ചു കൊടുത്ത് ഇവളാ ആ അവള് എടാ പിന്നെ ഇല്ലായോ പണ്ട് അമ്മാവ പറഞ്ഞിട്ടുണ്ട് ഈ വരമ്പിക്കുടിയൊക്കെ വരുത്തുപോക്കെ ഉണ്ടായിരുന്നു ഈ വരുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഇതുപോലൊരു സംഭവം നമ്മുടെ കാവിലെ ഉച്ചാര സമയത്ത് ഇന്ന് കിടുമ്പായി ഞാൻ ആ വരമ്പിൽ കൂടി ഇങ്ങനെ നടന്നു ഞാൻ മറ്റേ നാടകം കണ്ടിട്ടുണ്ട് നാടകം കണ്ടിട്ടുണ്ട് ഞാനൊരു വീട് കത്തിക്കാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ തീപ്പെട്ടി ഞാൻ അതായത് അപ്പുറത്തുകൂടെ ഒരുത്തം നടന്നു ഒരു പന്ത് കത്തിച്ചിട്ടുണ്ട് ഞാൻ ആവുക എന്നൊക്കെ വിളിച്ച് ഓടി കണ്ട പുറകെ പോകും ഞാൻ അടുത്തോട്ട് ചെല്ലും ഞാൻ വീണ്ടും ഓടി അടച്ചതിൻ്റെ അടുത്ത് ഇവൻ വീണ്ടും നടന്നു പോവാ അങ്ങനെ ഒരു വിധത്തി ഞാൻ എത്തിപ്പിടിച്ചതിൻ്റെ അടുത്തെത്തി അതെന്റെ അടുത്താണ് വിളിക്കുന്നത് അത് ആശാനല്ലേ എടാ ഈ ഞാൻ അപ്പൊ ഈ നാട്ടുകാർ പറഞ്ഞ വെറുതെ അല്ലേ ഞാനും കരുതിയത് ആ സോമനാണെന്ന് അവന്റെ പേരോടെ വണ്ടി പോയിരുന്നു അവനെ കണക്കാണ്ട് തീറ്റ പറഞ്ഞുണ്ടാക്കിയ സാധനമല്ല ഇത് ഞാൻ പരിശുദ്ധിയോടെ വൃദ്ധ മനുഷ്യണ്ടാക്കിയ സാധനം ആശാൻ ഈ തൊഴിലിനോടുള്ള ഭക്തിയൊക്കെ എനിക്കറിയാം എടാ ഇത് വീട് കെമിസ്ട്രിയാ ഇതറിയാത്ത കള്ള നാട്ടുകാർ പറയും കള്ള മാറ്റുന്നു പട്ടക്കാരായിരുന്നു ആ പലതരത്തിലുള്ള ആയുർവേദ കൂട്ടുകൾ ചേർത്തുണ്ടാക്കിയ ദിവ്യ ഔഷധങ്ങളായത് ഈ ഫെർമുണ്ടേഷൻ കേട്ടിട്ടുണ്ടോ അത് ഈ വീട് പാലി വെച്ച് അത് റെനോവേഷൻ നാലാം ക്ലാസ് വിത്ത് എങ്ങനെ അറിയാനാ അപ്പൊ ആശാനാ ഞാൻ അഞ്ചാം ക്ലാസ് വിത്ത് ഡിസ്റ്റിൻഷൻ ആരാന്ന് എടാ മാടൻ അയ്യോ മാടനോ ആ എന്നെ അത് തിരിഞ്ഞു നോക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു 10-15 അടി പൊക്കം ജ്വലിക്കുന്ന കണ്ണ് എന്നെ വാരി പുറകെ ഒറ്റയേറ നേരം വിളുക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ആ പടച്ചേലെ ഞാനൊന്ന് ചോദിച്ചത് വീട്ടിൻ്റെ ഇരുട്ടിൻ്റെ സൈഡിൽ കിടക്കും ഇപ്പോഴും ഉണ്ടല്ലോ അത് പറയുന്ന എൻ്റെ മേലെ തിരിയും ഓ എന്താല്ലേ അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വാവിന് നമ്മളെ കൊച്ചണ്ണാച്ചാൻ്റെ വീടില്ല അതിൻ്റെ പഞ്ചായത്തണ്ണൻ്റെ അടുത്ത് ആ വളവുണ്ടല്ലോ
ആ വളവിൽ വെച്ച് നമ്മളെ കോഴിക്കട നടത്തുന്ന തോമാച്ചൻ്റെ തോമാച്ചൻ്റെ ഇളയ മോൻ ഇസ്രായേൽ അവൻ്റെ കർണവളം അടിച്ചുകൊണ്ട് പോയി അവള്. എന്നിട്ട് അങ്ങനെ ചത്താ ഇല്ലടാ, അങ്ങനെ നാട്ടുകാരെ ബുക്കിയിട്ട് നാണുവേദരെടുത്തോണ്ട് പോയി. നാണുവേദര് കൊട്ട സൂചി ചെവി തുന്നി കിട്ടിയെന്നാ പറയുന്നത്. എനിക്ക് പേടിയാവുന്ന കാട്ടുപാക്കാന്റെ രൂപം വെച്ചോണ്ട് പേടിക്കല്ലേടാ, നിന്നെ കണ്ട അവള് പേടിച്ചോളൂ. പിന്നെ നേരെ ഒരിട്ട് വരുവാ, ഞങ്ങളങ്ങ് പോയേക്കുവാ. കല്യാണത്തിന് തലേന്നൊക്കെ വന്നേക്കണം കേട്ടോ. അല്ലണ്ണാ, കളിച്ചന്റെ കാശ് വെച്ചില്ലല്ലേ. കല്യാണം അല്ലിയോടാ, നിങ്ങൾ വന്നാ മതി, ശരിയാക്ക. ഭൂതവും പ്രേതം പുളനെ കൊള്ളയാണ്. എടാ, നീ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ, പരീക്ഷയിലൊക്കെ മാത്രം. ആ, അപ്പൊ ഈ പ്രേതം പിശാചൊക്കെ ഉണ്ട്. യോ, നിനക്ക് പേടിയുണ്ടോ? ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. അതൊക്കെ പോട്ട്, നിന്റെ പുതിയ പാഷനൊക്കെ കൊള്ളാല്ലോ. ഇത് ആര് മുടി വെട്ടിയത്? പൗഡറൊക്കെ തോന ഉണ്ടല്ലോ. അണ്ണാ, അത് നിങ്ങൾ അറിഞ്ഞില്ലേ? അത് നമ്മുടെ കവലയിൽ പുതിയ ശൗരക്കട തുടങ്ങി. ഏതോ അണ്ണാച്ചന്മാരാ, എന്നാ ഗെറ്റപ്പാണെന്ന് അറിയുമോ? കേറി ചെല്ലുമ്പോ തന്നെ വിജയന്റെ സൂര്യനെ നല്ല ഗെറ്റപ്പ് ഫോട്ടോ. കുട്ടിക്കൂറ പൗഡർ സ്ഥിരണ്ട കത്രിക താഴെ പിടിച്ചിട്ട് തേക്കാനാണ് ഐസ് കട്ട. ഐസ് കട്ടയോ? ഓ, ഐസ് കട്ട. എന്തോ ഐസ് കട്ട ഇത്ത സാധനം. എടാ, അത് വെണ്ണക്കല്ല്. ആ, എന്തായാലും സംഭവം കൊള്ളാം. ആ, എന്തായാലും കല്യാണം വരൂല്ലേ, ഞാനും ഒന്ന് വെട്ടിയേക്കാം. ശരിടാ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. നീ ഒറ്റയ്ക്ക് പോവുമല്ലോ, ഞാൻ വേണം വീട് വരെ കൊണ്ടുവിടാം. ഓ, വേണ്ടണ്ണാ, ഇതിന്റെ അപ്പുറം വന്നിട്ട് കിടുംബായി കിടങ്ങിയിട്ടില്ല പിന്നെ. എന്നാ ശരി. ഞാൻ അറിയാലോ, നാസാഗൂരം അവിടെ അടിച്ചെടുത്തോണ്ട് പോയെ. ദിനേശേട്ടാ, രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ എന്റെ കല്യാണം. അല്ലെങ്കിൽ ഞാൻ ഫോൺ തന്നെ കിട്ടിക്കൊണ്ട് പോകേണ്ടി വരും. ഇന്ന് തന്നെ എന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ഞാൻ പോയിച്ചാവും. ഓ, മോന്റെ ചമ്മയാണ് പോയിച്ചാവും. നിനക്കെന്താ ഞാനൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത? എന്റെ ഒരു മാരക ഐഡിയ ഉണ്ട്. പട്ടിയും പ്രമാണം എല്ലായിടത്തും റെഡി ആയിരുന്നു, നമ്മൾ പോവാ. ഓ, ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാ ചെയ്യ്. ജമീല, ഇഞ്ചാ ബാറ്ററികളൊക്കെ എടുത്തോളി. സോറി.
ഒളിച്ചോട്ടതായില്ലേ പരിപാടി? ഉള്ള പണ്ടം പണം ഒക്കെ ഇവന്മാരെ എടുത്തോണ്ട് പോയാവോ? അയ്യോ ഉന്നയം പോലില്ലേ പോയി, സംശയമൊന്നും ഇല്ല. ഇതാവള ഈ ഒരു കാര്യം ചെയ്യും, പോയി വല്ല കുന്തോ കുടച്ചക്രോ കുരിശോ ഗണപതിയുടെ ഫോട്ടോ ഒക്കെ വേണ്ടി എടുത്തോണ്ട് പെട്ടെന്നോട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ തേങ്ങ ഒന്നും നടത്തി ഞാൻ കള്ളു കുടിക്കും അല്ലാതെ. നീ ഓമല്ലൂർ കാവിലെ യക്ഷി വേഷം കെട്ടി കക്ക നടക്കോ ഇല്ലടി? എന്നാത്തിനാ ചൂടാവുന്നേ? എനിക്കൊരു പെണ്ണെ കെട്ടി, എനിക്കൊരു കിണ്ടി വെച്ചൊരു ഫ്രണ്ട്. ഞാൻ ആളെ വിളിച്ചു കൂട്ടുന്നതിന് മുന്നേ ഇവിടുന്ന് പോവാൻ നോക്ക്. ആളെക്കൂട്ട് ആളെക്കൂട്ട് പോലെ 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 എന്തായാലും കല്യാണം കഴിക്കാൻ പോയി ഒരു ദിവസം പറഞ്ഞേക്കാം. ഇവത്തിനെ ഓടിയേ എന്തു അടി സ്വർണ്ണ വില കുതിച്ചു വരുന്നു. എന്താ റോക്കറ്റ്? ഹലോ, ഇതാരാ? ഓ ഞാനാ കാത്തുവോ. ദിനേശന്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും? ദിനേശനോടൊപ്പമുള്ളത് ചുടലയക്ഷിയോ? ഓമല്ലൂരിലെ ജനങ്ങളുടെ ജീവിത ക്ലേശമറിയാൻ തുടർന്ന് കാണുക ഓമല്ലൂർ കാവിലെ യക്ഷി.